മൗലവിമാരെ ഏർപ്പാടിനെ പറ്റി മൗലവിയുടെ ഒരു കാര്യം പറയുന്നു. മൗലവി എന്നെ സ്വിപ്പാക്കിയിട്ട് പറയാണ് എന്താ മൗലവിന്റെ ഏർപ്പാട്. മൗലവി പറയുന്നേ പേരോട് പറഞ്ഞതനുസരിച്ച് ബേക്കിൽ ഉമ്മയും അതുപോലത്തെ പെങ്ങളും ഭാര്യയും ഒക്കെ വന്ന് നിസ്കരിച്ചാല് ഇയാള് നിസ്കരിച്ചിട്ട് എണീറ്റിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ നോക്കുക, ഓള് പോയോ, ഓള് പോയോ, ഭാര്യ പോയോ എന്ന് ഇങ്ങനെ നോക്കുക. അങ്ങനെയെല്ലാം കൂടി ഓള് പോയി, ഓള് പോയി എന്ന് മനസ്സിലായാല് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഓള് പോയോ, ഓള് പോയെന്ന് നോക്കുക. അങ്ങനെ നോക്കി ഓള് പോയി എന്ന് മനസ്സിലായാല് ഓളെടുത്തേക്കാ പോയത് റൂമിലേക്ക്, ഭർത്താവ് എടുത്തേക്കാ വന്ന് റൂമിലേക്ക് തന്നെ. ഇതാ പറഞ്ഞതെന്ന് ചോദിച്ച് മൂപ്പര് പറയാ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ മൗലവിമാര് പള്ളിയിൽ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചിട്ട് ഇണീക്കുന്നതിന് മുമ്പ് ഇടക്കിടയ്ക്ക് നോക്കും, ഓള് പോയോ, ഓള് പോയോ എന്ന് എന്ന് നോക്കിയിട്ട് ആ ഇണീക്കലും നമുക്ക് മനസ്സിലായെന്ന് കേട്ടോളിക്കൽ അയാളെന്നെ പറയുന്നു. അനുഭവം ഓരോരുത്തർക്കല്ലേ മനസ്സിലാവുള്ളൂ. ഒന്ന് വെച്ചോടാ, ഇപ്പൊ പരി ഇങ്ങനെ നിസ്കരിക്കുമ്പോ ഇയാള് പറഞ്ഞതുപോലെയാണെങ്കിൽ ഭർത്താവ് ഇങ്ങനെ ഇമാമ്, ഭാര്യ ഉണ്ട് മൗമൂമ്, അപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ ഭർത്താവ് ഇങ്ങനെ നോക്കുക, ഓള് പോയോ, എനിക്ക് ഇവിടുന്ന് നീക്കാൻ, ഓള് പോയോ. ആ കുറച്ച് കഴിയുമ്പോ ഓള് പോയി, ഓള് പോയിട്ട് ഓള് കയറിയതിലേക്ക് ഉള്ള റൂമിലേക്ക്, ആ ഓള് പോയി, നീ ആ നീക്ക. മൂപ്പര് എവിടുന്ന് ഉടനെ എഴുന്നേറ്റ് മൂപ്പരും കയറി എവിടേക്ക് തന്നെ, അവള് പോയ റൂമിലേക്ക് തന്നെ. നല്ല മസ്കലേട്ടോ, നല്ല മസ്കലല്ലേ, ആർക്കും മനസ്സിലാവില്ല സുഹൃത്തുക്കളെ. ഇത് പൊരിയുന്ന ബാപ്പിയും മക്കളും ഭർത്താവും ഭാര്യയും കൂടി നിസ്കരിക്കുമ്പോഴുള്ള മസാലയല്ല ഇത്. അന്യ സ്ത്രീ പുരുഷന്മാര് ഒരേ ജമാഅത്തിൽ പങ്കെടുക്കുന്ന അവിടുത്തെ നിയമം തന്നെയാണ്. ഇത് മനസ്സിലാക്കാൻ അമിത ബുദ്ധി വേണോ? അപ്പൊ ഇതിന് അമിത ബുദ്ധി ഒന്നും വേണ്ടട്ടോ. ഇങ്ങനെ മൗലവിമാർ എണീക്കട്ടെ, എങ്ങനെയാണ് അന്യ സ്ത്രീകൾ പിന്നെ നിർത്തിയിട്ട് നിസ്കരിക്കുക, എന്നിട്ടോ ഓള് പോയോ, ഓള് പോയോ എന്നിങ്ങനെ നോക്കുക. എന്നിട്ട് ഓള് പോയാലും മൗലവിമാർ എണീക്കുക. ഇത് അന്യപുരുഷന്മാരുമായിട്ട് നിസ്കരിക്കുമ്പോൾ മാത്രമുള്ള നിയമട്ടോ, അല്ലാതെ ഈ തിരിഞ്ഞിരിക്കുന്ന നിയമവും എണീക്കുന്ന നിയമമൊന്നും കുടുംബത്തിലുള്ള പെണ്ണുങ്ങളോ അല്ലെ മറ്റു പുരുഷന്മാരോ ഉള്ള സമയത്ത് നിയമമല്ല. അന്യ സ്ത്രീകൾ ബേക്കിൽ വന്ന് നിസ്കരിക്കുമ്പോ മാത്രമുള്ള ഒരു നിയമമാണിത്. മൗലവിന്റെ പുതിയ കണ്ടുപിടുത്താണല്ലോ. നാ മൗലവി, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഇല്ലം അൽഭവും നിസാവും, അവരുടെ പിന്നിൽ സ്ത്രീകൾ ഇല്ലെങ്കിൽ എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മുജാഹിദികൾ പറയുന്നത് പോലെയാണെങ്കിൽ, ഇല്ലം യക്കുൻ ഫൗകഹു നിസാവും എന്നല്ലേ പറയേണ്ടത് ഇമാമിങ്ങൾ? കാരണം നിങ്ങൾക്ക് പെണ്ണുങ്ങൾ മേലെയും ആണുങ്ങൾ ചോടയില്ലല്ലേ. നിങ്ങൾ ആണുങ്ങളെ പിന്നിൽ പെണ്ണുങ്ങളെ നിർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന പതിവ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ പോയോ പോയോ എന്ന് നോക്കാൻ ഞാൻ ചോദിക്കട്ടെ. ആണുങ്ങളെ സഫിന്റെ പിന്നിൽ അന്യ പെണ്ണുങ്ങളെ നിർത്തിയിട്ട് അവൾ പോയോ എന്ന് ഇമാമ് നോക്കാനുള്ളൊരവസ്ഥ നിങ്ങളെ പള്ളികളിൽ നിങ്ങളെന്തെ നടപ്പാക്കാത്തത്? അതൊന്ന് നടപ്പാക്കി കാണിക്കൂ മൗലവിമാരെ. ഇമാമിന്റെ പിന്നിൽ ഉള്ള പെണ്ണ് പോയോ പോയോ എന്ന് നോക്കാനുള്ളൊരവസ്ഥ വിശേഷം ഉണ്ടാകുന്ന സാഹചര്യം എന്നല്ലേ നിങ്ങളിപ്പോ പ്രസംഗിച്ചതിന്റെ അർത്ഥം? എന്നാൽ നിങ്ങൾ ഇല്ലം യക്കുൽ അൽഫഹൂരിസാവുന്നല്ലേ കിതാബിലുള്ളത്? ഇല്ലം യക്കുൽ ഫൗക്കഹൂരിസാവുന്നല്ലോ, മേലെയല്ലേ നിങ്ങളെ പെണ്ണുങ്ങളെ കാണുന്നത്? നിങ്ങളെ പെണ്ണുങ്ങൾ നിങ്ങളെ ബേക്കിൽ വന്ന് നിസ്കരിക്കുന്നത്, നിങ്ങളെ അന്യ സ്ത്രീകളെ ബേക്കിൽ വെച്ച് നിസ്കരിപ്പിക്കുന്നത് കാണുന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട ഉമ്മുസലമ റളിയല്ലാഹു അൻഹാ ഇസ്ലാമിൽ നേരത്തെ തന്നെ വന്ന മഹദിയാണ്. ആ മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ തങ്ങളുടെ ഭാര്യയായിട്ടുണ്ടായ മഹദിയാണ്. ആ മഹദി ആദ്യകാലത്ത് സ്ത്രീകൾ പള്ളിയിൽ ഒറ്റ ഒറ്റയായി വന്നിരുന്ന ഒരു കാലമുണ്ട്. അന്നത്തെ സ്ത്രീകൾ പള്ളിയിൽ വന്നപ്പോൾ അവർ പിന്നിൽ തന്നെയായിരുന്നു സപ്പ് കെട്ടി നിന്നിരുന്നത്. നിങ്ങളെപ്പോലെ മേലെ കേട്ടുന്ന കയറ്റിയിട്ട് നിർത്തുന്ന ഏർപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ വരുന്ന കാലത്ത് ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ ബേക്കിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ബേക്കിലുള്ള സ്ത്രീകൾ ആ വന്നിരുന്ന കാലഘട്ടം അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും തമ്മിൽ തൊടുന്നതിന് വിരോധമുള്ള കാലമല്ല, കാണുന്നതിന് വിരോധമുള്ള കാലമല്ല, അതുപോലെ ഒന്നായി സംഗമിക്കുന്നതിന് വിരോധമുള്ള കാലമല്ല. അങ്ങനത്തെ ഒരു കാലത്ത് വന്നിരുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ആ സ്ത്രീകൾ വന്ന് നിസ്കരിച്ചിരുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെഴുന്നേറ്റ് പോയതിന് ശേഷമാണ് പോയിരുന്നതെന്ന് പറയുന്ന ഹദീസ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഏത് സ്ത്രീകൾ എപ്പോൾ എവിടെ ഉണ്ടായിരുന്നാലും ആ നിയമം ബാധകമാണെന്ന് വിവരിച്ചതല്ലേ വാസ്തവത്തിൽ പോലുള്ള കിതാബുകളിൽ ഉള്ളത്? ആ കിതാബിന്റെ ഉദ്ധരണികൾ ദുർവ്യാഖ്യാനം ചെയ്യുന്ന നിങ്ങളോട് ചോദിക്കട്ടെ, അതേ ദിവസയിൽ തന്നെ സ്ത്രീകൾ പള്ളിയിൽ വരുന്നത് മക്രൂഹാണെന്നില്ലേ, ഫസാദുണ്ടെങ്കിൽ ഹറാമാണെന്നില്ലേ, നിങ്ങൾ വലൂബിൽ മസ്ജിദിൻ നബവി എന്ന് വായിച്ച കിതാബിൽ തന്നെ ഇല്ലേ, അതുപോലെ തന്നെ മിഹ്റാബിലാണെന്ന് പറഞ്ഞാൽ ആ മിഹ്റാബ് പറഞ്ഞ അതേ കിതാബിൽ തന്നെ സ്ത്രീകൾ ജുമാ ജമാഅത്തിന് വേണ്ടി വരുന്നത് വിരോധിക്കപ്പെട്ടതാണെന്നില്ലേ.
ഫസാദുണ്ടെങ്കിൽ ഹറാമാണെന്നില്ലേ? ഇക്കാലം ഫസാദുള്ള കലമുള്ളതുകൊണ്ട് ഹറാമാണെന്ന് തന്നെയും ആ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പച്ചയായി പറഞ്ഞിട്ടില്ലേ? അങ്ങനെ വ്യക്തമായി അവര് പറഞ്ഞ ഇബാറത്തുകളിലൊക്കെയും സ്ത്രീകൾ പള്ളിയിലേക്ക് പോകരുതെന്നും ഒരു പുണ്യവും സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നത് ഇല്ലെന്നും മനസ്സിലാക്കുമ്പോ ചോദിക്കട്ടെ മൗലവി, ഈ ഇബാറത്തിൽ നിന്ന് ഇജ്തിഹാദ് ചെയ്തിട്ട് പണ്ഡിതന്മാർ ഉദ്ദേശിക്കാത്ത വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ഓള് ഭയോന്ന് ചോദിക്കുന്ന നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? നിങ്ങളുടെ വിവരവും ബുദ്ധിയുമൊക്കെ ആരോ കൊണ്ടുപോയോ?